ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ പാത്രമാണ് പരിശുദ്ധയമ്മ. സ്നേഹം കൃപയായി നമ്മിലേക്ക് ഒഴുകുക പരിശുദ്ധയമ്മ വഴിയാണ്. ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രാജസേവകൻ്റെ മകൻ സൗഖ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. ഒരുപാട് തീഷ്ണതയോടുകൂടിയാണ് ഈ രാജസേവകൻ ക്രിസ്തുവിനടുത്തേക്ക് സമീപിക്കുക. എൻ്റെ മകൻ രോഗാവസ്ഥയിലാണെന്ന് പറയുന്നു. നീ പൊക്കോളുക എന്ന് പറയുന്ന അതേ നിമിഷം തന്നെയാണ് ആ മകൻ സൗഖ്യപ്പെടുന്നതും. വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ഓരോരുത്തരും സൗഖ്യപ്പെടുന്നുണ്ടെന്നുള്ള വലിയ ഒരു അനുഭവമാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിച്ചത്. സ്നേഹത്തിൻ്റെ പാത്രമായ പരിശുദ്ധയമ്മയും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എന്നെയും യോഗ്യനാക്കണമേ യോഗ്യയാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ജീവിതക്രമങ്ങളിലൊക്കെ ഒരുപാട് കുറവുകളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, അവിശ്വസനീയമായ തരത്തിലുള്ള സ്വകാര്യമായ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കൃപയുള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനുള്ള മനോഭാവം തന്നുകൊണ്ട് എന്നെ പവിത്രമാക്കണമെന്ന് ആവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന. ഇന്ന് നമ്മൾ ജപമണികൾ ഉരുട്ടുമ്പോൾ നമ്മൾ വിശ്വസിക്കപ്പെടേണ്ട ഇടങ്ങളെയൊക്കെ അടിയുറച്ച് വിശ്വസിക്കപ്പെടുവാനുള്ള കൃപ തന്നു സമ്മാനിക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാതൃസം യാചിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.